നമ്മൾ മൂന്നാമത്തെ ദിവസം, യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ് നമ്മളുള്ളത്. സെറിങ്കേട്ടി നാഷണൽ പാർക്കിനകത്താണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുള്ളത് ഹോട്ട് ബലൂൺ സർവീസാണ്. ഇത് പെർ ഹെഡ് $500. പിന്നെ ഇതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2000 ഉയരത്തിലോളം ഇത് പോകുന്നുണ്ട്. ഇതിൻ്റെ സർവീസ് എന്ന് വെച്ചാൽ രാവിലെയാണ് ഇതിൻ്റെ സർവീസ് തുടങ്ങുന്നത്. ഏകദേശം 10-40 ബലൂണുകളുണ്ട് ഇവിടെ. വാ, എന്താ ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അർദ്ധരാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഇതിൻ്റെ ആ കിടപ്പൊക്കെ കാണുമ്പോണ്ടല്ലോ, ഇവിടെ നിന്ന് കുറേ ചെറിയ ചെറിയ മറ്റേ മാനുകളും മറ്റേ സീബ്രയും ഇതിനൊക്കെ പിടിച്ച് തിന്നിട്ടുള്ള ആ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു സീനാണ് കാണുന്നുള്ളത്. ഇതാ ഈ സീനുണ്ട, എന്തൊരു പോക്കാണ് പോകുന്നത് കാട്ടിൽ കൂടി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ നമ്മൾ വണ്ടി പഞ്ചറുമായിട്ടുണ്ട് അവിടെ. ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള 4 വണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്ന വണ്ടി ഇതാണ്. അപ്പോൾ ഞങ്ങളെ കൂടെയുള്ള വേറൊരു വണ്ടി, ആ വണ്ടിൻ്റെ ടയർ പഞ്ചറായിട്ടാണല്ലോ, കാട്ടിൽ വെച്ചിട്ട് ടയർ പഞ്ചറായിട്ടാണല്ലോ. അപ്പോൾ അത് ടയർ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിർത്തിയിട്ടാണ്. ഇതാണ് ഞങ്ങളെ സഫാരി. അറുഷയിലാണ് ഇതിൻ്റെ ഓഫീസ്. അത് ജാക്കി ഉള്ളതാ, ഇത് ജാക്കായി തുറക്കാനും പറ്റും. ഞങ്ങളെ വണ്ടിയിൽ വലിയ ജാക്കുണ്ട്, പക്ഷെ ഈ പൊടിയിൽ വണ്ടി ഓടിച്ച് ആ ഡോറ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ജാക്ക് എടുക്കണമെങ്കിൽ ആ ഡോർ തുറക്കണം, അത് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ട്രൈ ചെയ്യാണ് എല്ലാവരും കൂടിയിട്ട്. പൊടി പിടിച്ചിട്ട് ലോക്ക് സ്റ്റക്ക് ആയിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഏത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാലും എല്ലാ വണ്ടിക്കാരും നിർത്തിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു പ്രത്യേകത തന്നെ, അത് ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും. അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഗറങ്കോറോ ക്രിയേറ്ററിലാണ്. അത് ആ കാണുന്ന വെള്ളക്കെട്ടുണ്ടല്ലോ, അവിടത്തേക്കാണ് നമ്മൾക്ക് ഇറങ്ങിപ്പോകേണ്ടത്. അത്ര ദൂരത്തേക്ക് നമ്മൾ, അവിടെയാണ് മൃഗങ്ങളും മറ്റുള്ള ഇതൊക്കെ ഉള്ളത് അവിടെ. ഇതെന്ന് വെച്ചാൽ ഗറങ്കോറോ ക്രിയേറ്റർ എന്ന് വെച്ചാൽ, ഇവിടെ 1000-1500 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് അവിടെ താണു പോയ സ്ഥലമാണ്. ഇപ്പം നമ്മൾ അവിടത്തേക്ക് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ താഴത്ത് കുറേ മൃഗങ്ങളും ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക്.
ഭാഗത്ത് വേണ്ടി കമ്പനി ഞങ്ങൾ കമ്പനിയുടെ ബർത്ത്ഡേന് വേണ്ടി ചാളിയിൽ പൂണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനെ കെട്ടിവലിക്കാനുള്ള പ്ലാനുകളാണ്. അതാണ് രമേശ് സുരേഷ്. അതാ അങ്ങൊരു മരം കാണുന്നില്ലേ, അതിൻ്റെ മേലെ ഒരു സിംഹക്കുട്ടിയുണ്ട്. ശരിക്കും ഒന്നല്ല, രണ്ടെണ്ണം ഉള്ളത്. അത് മാത്രമല്ല, തൊട്ടടുത്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ടായിരിക്കും നമ്മൾ ലഞ്ചും കഴിച്ചത്. അങ്ങനെ നമ്മളെ 3 ദിവസം യാത്രയും കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ ലഞ്ചും കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലോട്ടൊക്കെ പോവുകയാണ്. ദാറുസ്സലാമിലോട്ട് പോവാണ്. അവിടെ നിന്ന് പോകുമ്പോൾ സാൻസിബാർ ടച്ചാണ് ഫ്ലൈറ്റ്, സാൻസിബാർ കണക്ഷൻ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 10 മണിയാകുമ്പോഴേക്ക് ഇൻഷാ അള്ളാ ദാറുസ്സലാമിലേക്ക്. ബൈ.